ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ 7-ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 5 ഡെസിമൽ മെത്തേഡ്സ് ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളിത് പഠിച്ച് തുടങ്ങിക്കാണത് അല്ലേ. സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പക്ഷേ നമ്മൾ പഠിക്കുന്ന മാത്തമാറ്റിക്സിൻ്റെ ബേസിക്സ് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണിത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ റെസിപ്രോക്കൽസ്, ഫ്രാക്ഷൻസ്, അതിൻ്റെ റെസിപ്രോക്കൽസ്, അതുപോലെ തന്നെ നമ്മൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിൽ അല്ലെങ്കിൽ ഹയർ ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന ഒരു പ്രോബ്ലത്തിൽ ഇതെല്ലാം അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഇമ്പോർട്ടൻസിൽ നിങ്ങളിത് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ജസ്റ്റ് ഹോംവർക്ക് എഴുതിയൊക്കെ പോകാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കിത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം ഈ ചാപ്റ്ററിലാണ് ആണെങ്കിൽ ഡെസിമൽ ഫോംസിനെ എങ്ങനെ ഫ്രാക്ഷൻ ഫോമിലേക്ക് ആക്കാം, അല്ലെ ഫ്രാക്ഷൻ ഫോമിലേക്ക് എങ്ങനെ നമുക്ക് ഫ്രാക്ഷൻ ഫോമിൽ തന്നിരിക്കുന്നതിനെ നമുക്ക് എങ്ങനെ ഡെസിമൽ ഫോമിലേക്ക് ആക്കാം എന്നൊക്കെ ആ കൺവേർഷനൊക്കെ നമ്മൾ ഈസി ആയിട്ട് പഠിക്കും ഈ ഒരു പോർഷൻ പഠിച്ചു കഴിയുമ്പോൾ. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. നിങ്ങൾ ഒത്തിരി ഡെസിമൽ നമ്പേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുമ്പം എങ്ങനെയാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ടീച്ചർ എഴുതുവാണ് 2.3 എന്ന് പറഞ്ഞാൽ ഇതൊരു ഡെസിമൽ നമ്പറാണ്. അതായത് ഇവിടെ ഒരു ദശാംശം ഇട്ടിട്ടാണ്, ഒരു ഡെസിമൽ പോയിൻ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഈ സംഖ്യനെ എഴുതുന്നത്. അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് 1.5, അല്ലെങ്കിൽ 1.25 അല്ലേ. അപ്പോൾ ഇതൊക്കെ ഡെസിമൽ നമ്പേഴ്സാണ്, അല്ലെങ്കിൽ 2.35 ഇതൊക്കെ ഡെസിമൽ നമ്പേഴ്സാണ്. നമ്മൾ മെഷർമെൻറ്റുകളും ഒക്കെ നമ്മൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ ഡെസിമൽ ഫോംസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡെസിമൽ ഫോംസിൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഡെസിമൽ കഴിഞ്ഞ് വരുന്ന സംഖ്യകൾ നമ്മൾ ഓരോന്നും പിറക്കി പിറക്കിയാണ് വായിക്കുന്നത്. അതായത് ഇപ്പം 1.25 എന്ന് പറയില്ല, 1.25 എന്നാണ് പറയുന്നത്. ഇവിടെ ആണെങ്കിൽ 2.35 എന്നാണ് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം. ഇപ്പോൾ 3.432, ഇതൊരിക്കലും 432 എന്ന് പറയില്ല, 3.432 എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് നമ്മൾ അതിൻ്റെ ഓരോ പ്ലേസ് വാല്യൂ വെച്ചിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ അടുത്ത പേജിലൊക്കെ ആകുമ്പോൾ നമ്മളിത് പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോകാം. ഇപ്പോൾ ഡെസിമൽ ഫോംസിനകത്ത് ആദ്യം തന്നെ ഈ ഒരു ക്വസ്റ്റ്യനാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾക്കിത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കാണാം. എ വയർ ഓഫ് ലെങ്ത് 43 സെൻറ്റിമീറ്റർ ഈസ് കട്ട് ഇൻ ടു 10 ഈക്വൽ പീസസ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ട് കാണുമായിരിക്കും. എ വയർ ഓഫ് ലെങ്ത് 43 സെൻറ്റിമീറ്റർ ഈസ് കട്ട് ഇൻ ടു 10 ഈക്വൽ പീസ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? ലെങ്ത് ഓഫ് ഈച്ച് പീസ്, നോർമലി നമ്മൾ ചിന്തിക്കുമ്പം ഈ വയറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 43 സെൻറ്റിമീറ്ററാണ്. ഈ 43 സെൻറ്റിമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം? 10 ഈക്വൽ പാർട്സ് ആക്കണം. 10 ഈക്വൽ പാർട്സ് ആക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ ഒരെണ്ണത്തിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ തന്നെ 43നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 43നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, അതുപോലെ തന്നെ 43 ÷ 10 എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഈ 43 ÷ 10 എന്ന് പറയുമ്പം അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇപ്പോൾ ഇതൊരു ഓൾ നമ്പറാണ് 43 അല്ലേ. ഇതിനെ 10 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10നെ 1 0 അല്ലേ ഉള്ളേ. അപ്പം ഇവിടെ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നോക്കണം. അതായത് ഇപ്പം ഇതിന് ആൻസറിലും 4ഉം 3ഉം വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു ഡെസിമൽ വരുമെന്ന് മാത്രം. അപ്പോൾ ഈ ഡെസിമൽ വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഇവിടെ 1 0 ഉള്ളപ്പം എന്ത് ചെയ്യും, ഈ റൈറ്റ് സൈഡിൽ നിന്ന് 1 സ്ഥാനം മാറി നമ്മൾ ഡെസിമൽ കൊടുക്കും. അപ്പോൾ ഈ 43 ÷ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെസിമൽ ഫോം എന്ന് പറഞ്ഞാൽ 4.3 എന്ന് പറഞ്ഞാൽ, അതായത് 43നെ 10 പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ പീസിൻ്റെയും ലെങ്ത് എത്ര വരും? അപ്പം 4.3 സെൻറ്റിമീറ്റർ വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്കിവിടെ നോക്കാം, ഇവിടെ കണ്ടോ എഴുതിയിരിക്കുന്നത്, വി ക്യാൻ ക്വിക്ക്ലി സേ 43 ÷ 10 സെൻറ്റിമീറ്റേഴ്സ് അല്ലേ. 43 ÷ 10 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ ഇവിടെ നമ്മൾ എഴുതി. ഇനി നോക്കിയേ, വി ക്യാൻ എക്സ്പ്ലെയിൻ എ ലിറ്റിൽ മോർ ബൈ സേയിങ് ഇറ്റ് ഈസ് 4 ÷ 3 ÷ 10 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണെന്നും പറയാം, 4 ÷ 3 ÷ 10 സെൻറ്റിമീറ്റേഴ്സ് എന്ന് വേണമെങ്കിലും പറയാം. ഇൻ ഡെസിമൽ ഫോംസ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 4.3 സെൻറ്റിമീറ്റേഴ്സ്. അതായത് ഇപ്പോൾ 43, ഇവിടെ നോക്കിയേ, ഈ 43 ÷ 10 എന്ന് പറയുന്നതിന് 43 ÷ 10 എന്ന് പറയുന്നതിന് നമുക്ക് 4 ÷ 3 ÷ 10 എന്ന് വേണമെങ്കിലും പറയാം.
കാരണം നോക്കിയേ, നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. 10 × 4 എന്ന് പറഞ്ഞാൽ 40 ആണ്. 40 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 43 ഡിവൈഡഡ് ബൈ 10, അത് തന്നെ സെയിം ആണ് അല്ലേ. അപ്പോൾ 43/10 എന്ന് പറയുന്നതും 4 × 3/10 എന്ന് പറയുന്നതും എന്താണ്? സെയിം ആണ്. ഇനി ഇത് ഈസ് ഈക്വൽ ടു ആണ് 4.3/10 എന്ന് പറയുമ്പോൾ 10 ഒരു 0 ആണ്. അപ്പോൾ ഒരു സ്ഥാനം മാറി ഡെസിമൽ വരുമ്പോൾ അവിടെ ഡെസിമൽ വന്നു, 3 വന്നു. അപ്പോൾ 4.3 എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ഈ കാര്യം പറയുന്നുണ്ട്. അതായത് 43 cm നീളമുള്ള ഒരു വയറിനെ 10 equal pieces ആക്കണം. അങ്ങനെയാണെങ്കിൽ ഓരോന്നിൻ്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 43/10. അപ്പോൾ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 × 0 ആണുള്ളത്. അപ്പോൾ നമുക്ക് ഒരു സ്ഥാനം മാറി ഡെസിമൽ കൊടുക്കാം. അങ്ങനെ വരുമ്പം തന്നെ നമുക്ക് അതിന് ആൻസർ കിട്ടും. ഇനി നമുക്കതല്ലെങ്കിൽ 43/10 4 × 3/10 എന്ന് എഴുതാം. ഈ 4 എന്നുള്ളത് ഇവിടെ എഴുതുക. ദെൻ 3/10 ഡെസിമൽ ഫോം ആണ് 0.3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾക്ക് ഇതുപോലത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ചുമ്മാ ചെയ്ത് നോക്കാം. ടീച്ചർ 2-3 ചെയ്ത് കാണിക്കാം നിങ്ങളെ. ഇപ്പം നോക്കിയേ, നമുക്ക് കുറച്ചിൻ്റെ ഡെസിമൽ ഫോംസ് എഴുതണം. ഇപ്പം 325 ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട്, ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഫ്രാക്ഷൻ ഫോമിലാണ്. ഇതിൻ്റെ ഡെസിമൽ ഫോം എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ നോക്കണം ഡിനോമിനേറ്ററിൽ 0 ഒരു 0 ആവുള്ളത് അല്ലേ. അപ്പം ആൻസറിൽ വരുമ്പം ഈ, അതായത് ഒരു ഓൾ നമ്പറിനെ നമ്മൾ ഇങ്ങനെ 10 മൾട്ടിപ്പിൾസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുമ്പം 10 മൾട്ടിപ്പിൾസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസറിലും ആ ന്യൂമറേറ്ററിലെ അതേ അക്കങ്ങൾ കാണും. അതിനകത്ത് ഡെസിമൽ ആഡ് ആകുമെന്ന് മാത്രം, ഡെസിമലും കൂടെ വരുമെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 10 ആണ്, 10 ഒരു 0 ആണ്. അതുകൊണ്ട് നമ്മൾ ഒരു സ്ഥാനം മാറ്റി ഡോട്ട് ഇടണം. അപ്പോൾ 32.5 എന്ന് വരും. അപ്പോൾ 325/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32.5 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഇനി അടുത്ത ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സെയിം നമ്പർ വെച്ച് തന്നെ നമുക്ക് നോക്കാം. 325/100 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 100 ആണെങ്കിൽ ഇവിടെ 2 0 ആണുള്ളത്. ഓക്കെ ഓക്കെ, അപ്പോൾ 10 മൾട്ടിപ്പിൾ തന്നെയാണ് 100 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നോക്കിയാൽ ഇവിടെ എന്തായാലും 325 3 ഉം 2 ഉം 5 ഉം വരും. ഇനി എവിടെയാണ് ഡെസിമൽ വരേണ്ടതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 2 0 ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഡെസിമൽ ഇടുമ്പം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വേണം നോക്കാനായിട്ട്, അല്ലാതെ ഇങ്ങോട്ടല്ല നോക്കേണ്ടത്. എപ്പോഴും ഈ ഒരു രീതിയിൽ വേണം നോക്കാൻ, അതായത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. അപ്പോൾ ഇവിടെ 2 0. അപ്പോൾ 2 0 എന്ന് പറയുമ്പോൾ ഇത് ഒരു സ്ഥാനം, ഇത് 2 സ്ഥാനം. അപ്പോൾ ഇതിന് ആൻസർ 3.25 എന്നാണ് വരുന്നത്. നമുക്കിതേപോലെ 325 1000 വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 325 1000 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പം ഇവിടെ നോക്കിയാൽ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും? 325 വരും. പക്ഷേ ഇവിടെ എത്ര സീറോസ് ഉണ്ട്? 1, 2, 3 0 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കണം. അപ്പോൾ ഇതൊരു സ്ഥാനം, ഇത് 2-ാമത്തെ സ്ഥാനം, ഇത് 3-ാമത്തെ സ്ഥാനം. അപ്പോൾ 0.325 എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. നമ്മൾ ഇതേപോലെ ആദ്യം തന്നെ പോയിൻ്റ് വരുമ്പോൾ നമ്മൾ അതിന് മുമ്പിൽ ഒരു 0 ചേർത്തു, 0 ഇടാം. ഓക്കെ, അപ്പം ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഫോം, 0.325 എന്നാണ്. ഇനി 0.325 നിങ്ങൾ എഴുതിയുള്ളെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആൻസർ കറക്റ്റാണ്. പിന്നെ നമ്മൾ അവിടെ അതിൻ്റെ ഒരു ഫോം, ആ ഒരു ജനറൽ ഫോമിലേക്ക് 0.325 എന്ന് എഴുതിയെന്ന് മാത്രം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം 5/10 എന്ത് വരും? 5/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് വരും? 5 നമ്മളിവിടെ എഴുതും, എന്നിട്ട് 10 ഒരു 0 ആണുള്ളത്. അപ്പോൾ ഒരു സ്ഥാനം മാറി 0.5 കൊടുക്കും. അപ്പോൾ 0.5 എന്ന് വരും. നമുക്ക് മുമ്പ് ടീച്ചർ പറഞ്ഞ പോലെ ആണെങ്കിൽ 0.5 എന്ന് എഴുതാം. ഇനി 5/100 ആണെങ്കിലോ, ഇതെല്ലാവരും നന്നായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഇത് നമുക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ പല പ്രോബ്ലംസിനും ഇത് ആവശ്യമായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ എവിടെ ആ ഡെസിമൽ? ഇപ്പം നമ്മൾ ഇവിടെ 32.5 എന്ന് ഇവിടെ പറയുന്നതും ഈ 3.25 നമ്മൾ നോക്കുമ്പോൾ ഡിജിറ്റ്സ് എല്ലാം സെയിം ആണ്. ഇവിടെ 3.25 ഉണ്ട്, ഇവിടെയും 3.25 ഉണ്ട്, ഇവിടെയും 3.25 ഉണ്ട്. പക്ഷേ ഈ ഡെസിമലിനനുസരിച്ച്, ഈ ഡെസിമലിനനുസരിച്ച് ഇതിൻ്റെ എല്ലാം വാല്യൂവിന് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇത് 32.5 ആണ്, ഫസ്റ്റത്തെ 32.5 ആണ്. ഇവിടെ വരുമ്പോൾ 3.25 ആണ്, അത് 32.5 വളരെ ചെറുതാണ്. ഇനി 3.25 ഇവിടെ വരുമ്പോഴോ 0.325, അത് ഇതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡെസിമലേ മാറിയുള്ളല്ലോ, കുറച്ച് ഒരു ഒരു 0.25 വ്യത്യാസത്തിൽ ടീച്ചർ മാർക്ക് കുറച്ചതെന്നൊന്നും
ആരും വിചാരിക്കരുത്, അത് വലിയ മിസ്റ്റേക്കാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലതായിട്ട് തറവായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ 5 by 100 എന്ന് പറയുമ്പോൾ അപ്പോൾ എന്ത് വരും? ആദ്യം 5 ഇവിടെ എഴുതണം, എന്നിട്ട് എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കണം. എത്ര സീറോ ഉണ്ട്? 2 0 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 2 സ്ഥാനം മാറണം. അപ്പോൾ ഇവിടെ 1 സ്ഥാനം നമുക്ക് ഇവിടെ മാറി, ഇവിടെ ഒരു പോയിന്റ് വരും. പക്ഷേ 2 സ്ഥാനം മാറാൻ ഇവിടെ എന്തില്ല? ഡിജിറ്റ് ഇല്ല, ആകെ 1 ഡിജിറ്റേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 1 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ 1 സ്ഥാനം, ഇവിടെ 1 അടുത്ത സ്ഥാനം. അപ്പോൾ ഇവിടെ വരും ഡെസിമൽ വരുന്നത്, അതായത് 100 ആണ്. 100-ന് 2 0 ഉണ്ട്. അപ്പോൾ ഇവിടെ ഉറപ്പായിട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 സ്ഥാനം മാറണം. അപ്പോൾ 1 സ്ഥാനം മാറാനേ ഇവിടെ ഡിജിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അടുത്തത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അവിടെ 1 0 ഇട്ട് കൊടുത്തിട്ട് അവിടെ ഡെസിമൽ കൊടുത്തു, എന്നിട്ട് ആദ്യവും കൂടെ 1 0 കൊടുത്തു. അപ്പോൾ 0.05 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചേ, 5 by 1000 ആണെങ്കിലോ? അപ്പം 5 by 1000 എന്ന് പറയുമ്പോൾ അവിടെ 3 സീറോസ് ഉണ്ട്. അപ്പോൾ 5 ഇവിടെ വരണം. അപ്പോൾ 3 സീറോസ് എന്ന് പറയുമ്പം 3 ഡിജിറ്റ് മാറി വേണം ഡെസിമൽ വരാനായിട്ട്. പക്ഷേ ഇവിടെ 1 ഡിജിറ്റേ ഉള്ളൂ. അപ്പം ബാക്കി എത്ര ഡിജിറ്റ് കൂടി ഇട്ട് കൊടുക്കണം 3 ആകാനായിട്ട്? 2 സീറോയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പം ആ 3 സീറോസ് എന്ന് പറയുമ്പോൾ 3 സ്ഥാനം മാറണം, അതായത് 1 സ്ഥാനം ഇത്, 2 ഇത്, 3 സ്ഥാനം മാറി, അതായത് 0.005 എന്ന് വരും. അപ്പോൾ ടീച്ചർ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളും, ഇത് നിങ്ങൾക്ക് വേറെ സംഖ്യകളും ഇട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇതുപോലെ 1 ഡിജിറ്റ് നമ്പേഴ്സ് വരിക, ഇതുപോലെ ഇതിപ്പം 10, 100, 1000 മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ 10,000, 1,00,000 എല്ലാം വരുമ്പം ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇപ്പം നോക്കിയേ, ഇപ്പം 14 ÷ 5, ഓക്കെ, അതായത് 1 ലാക്ക് ആണ്, ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും ആൻസർ വരുന്നത്? അപ്പോൾ 14 എന്തായാലും ഇവിടെ കാണും, പക്ഷേങ്കിൽ ഇവിടെ എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കണം. ഇവിടെ 1 ലാക്ക് ആയതുകൊണ്ട് 5 സീറോസാണ് ഉള്ളത്. അപ്പോൾ ഈ 5 സീറോസ് ഉള്ളപ്പം 5 സ്ഥാനം മാറി വേണം ഇവിടെ ഡെസിമൽ പോയിൻ്റ് വരാനായിട്ട്. അപ്പോൾ 5 സ്ഥാനം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ 1 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം, ഇത് 3, ഇത് 4, ഇത് 5. നോക്കിയാൽ ഒന്നുകൂടെ നോക്കിയാൽ, ഇവിടെ 1 സ്ഥാനം, 2, 3, 4, 5. സാധാരണ ടീച്ചർ കാണുമ്പോൾ നിങ്ങൾ സിമ്പിളാണെന്ന് വിചാരിക്കും, പക്ഷേ ഇതുപോലത്തെ കണക്കുകളൊക്കെ വരുമ്പോൾ അവസാനം നമ്മൾ ഒരു സീറോയൊക്കെ മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. സംഭവം സിമ്പിളാണ്, പക്ഷേ നമുക്ക് ചെറിയൊരു അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ആൻസർ തെറ്റിപ്പോകാനും നല്ല എളുപ്പമാണ്. കാരണം 1 ഡെസിമലും ഒക്കെ മാറിയിട്ടുള്ളല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, അത് ആൻസർ റോങ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്കിനി ടെക്സ്റ്റ് ബുക്കിലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇവിടെയുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ, ഇതാണ്: എ വയർ ഓഫ് ലെങ്ത് 439 meters ഈസ് കട്ട് ഇൻ ടു 100 equal pieces. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ 432 meters ആണ്, 439 meters ആണ് ഒരെണ്ണത്തിൻ്റെ ലെങ്ത്. അപ്പോൾ ലെങ്ത് ഓഫ് ദ വയർ എന്ന് പറഞ്ഞാൽ 439 meters ആണ്. ഇനി ഇതിനെ എന്ത് ചെയ്യണം? 100 pieces ആക്കി കട്ട് ചെയ്യണം, 100 equal pieces ആക്കണം. അപ്പോൾ 100 equal piece ആകുമ്പോൾ ലെങ്ത് ഓഫ് ഈച്ച് പീസ് അല്ലേ. അപ്പോൾ ഒരു പീസിൻ്റെ ലെങ്ത് എന്ന് പറയണത് എന്ത് വരും? ലെങ്ത് ഓഫ് ഈച്ച് പീസ് എന്ന് പറഞ്ഞാൽ 439 100 വെച്ച് ഡിവൈഡ് ചെയ്യണം. 100 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിലാണ് ആൻസർ എത്ര വരും? 439 എഴുതുക, എന്നിട്ട് 100 ആയതുകൊണ്ട് 2 0 ഉണ്ട്. അപ്പം ഇവിടെ നിന്ന് 2 സ്ഥാനം മാറി നമ്മൾ ഡെസിമൽ കൊടുക്കുക. അപ്പോൾ 4.39 meters എന്ന് വരും, 4.39 meters എന്ന് വരും. ഇനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ എന്തായിട്ടും കൂടെ എഴുതാം, 4 and 39 by 100 എന്ന് വേണമെങ്കിലും എഴുതാം. അതായത് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടില്ലേ, 43 by 10 നമ്മൾ എങ്ങനെ എഴുതി? മിക്സഡ് ഫ്രാക്ഷനാക്കി എഴുതി. അപ്പം 4 and 3 by 10 എന്ന് വന്നു അല്ലേ. അതുപോലെ ഇവിടെ 439 by 100 മിക്സഡ് ഫ്രാക്ഷനാക്കുമ്പം എന്ത് ചെയ്യണം നമ്മൾ? ഇവിടെ 100 ആയതുകൊണ്ട് 2 സ്ഥാനം മാറിയിട്ടുള്ള അത് വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം. അതായത് 4 and 39 by 100 എന്നുള്ള രീതിയിൽ എഴുതണം. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പം, ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് നമുക്കതിൻ്റെ ഡെസിമൽ ഫോം കിട്ടുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ 2 രീതിയിലും എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾക്കിപ്പോൾ തന്നിരിക്കുക, ഇപ്പോൾ 439 by 100 4 and 39 by 100 എന്നും ദെൻ അതിൻ്റെ ഡെസിമൽ ഫോം 4.39 എന്നും എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനെ നമ്മൾ എന്താണ്, ക്യാൻ യു റൈറ്റ് ദ ഡെസിമൽ ഫോംസ് ഓഫ് ദീസ് ഫ്രാക്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെസിമൽ ഫോംസ് ആണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്.
ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ 5 എണ്ണത്തെ നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തായിരുന്നു, പക്ഷേ ഇതിന് ടീച്ചർ ആദ്യം മിക്സഡ് ഫ്രാക്ഷനിലേക്ക് എഴുതിയിട്ട് ഡെസിമൽ ഫോമിലേക്ക് എഴുതുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഫസ്റ്റത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 100 ആണ്. അപ്പോൾ 2 സീറോസാണുള്ളത്. 2 സീറോസാകുമ്പോൾ തന്നെ ഈ 2 സംഖ്യേനെ ഒരുമിച്ച് എഴുതണം. ഇതിന് 4, അപ്പോൾ ഇവിടെ 4 and 39/100 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4.39. അത് ടീച്ചർ മുമ്പ് പറഞ്ഞുകൊണ്ടാണ്, പറഞ്ഞ ആ രീതി തന്നെ 39/100 എന്ന് പറയുമ്പോൾ 100 2 സീറോ ഉണ്ട്, അപ്പോൾ 2 സ്ഥാനം മാറി ഡെസിമൽ കൊടുക്കുമ്പോൾ ഡെസിമൽ ഇവിടെ ആണ് വരുന്നത്. അപ്പോൾ 4.39 എന്ന് വരും. ഇനി അടുത്തത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1000 ആണ്. 1000 3 സീറോസാണുള്ളത്. അപ്പോൾ ഇവിടെ 3 ഡിജിറ്റ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതും 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 ബാക്കിൽ നിന്ന് വേണം, അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ 391 എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്ത് ഫ്രാക്ഷനാക്കി എഴുതണം, 4 വേറെ എഴുതണം. അപ്പോൾ 4 and 391/1000 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇവിടെ എഴുതുക, ദെൻ 391/1000 എന്ന് പറയുമ്പോൾ 3 സീറോസ് ഉണ്ട്. അപ്പോൾ 3 സ്ഥാനം മാറി ഡെസിമിൽ കൊടുക്കുമ്പോൾ 0.391 എന്ന് വരും. അപ്പോൾ 4.391 എന്ന് വരും. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിവിടെ ഇവിടെ നോക്കിക്കേ, ഇവിടെ 10 ആണ്. 1 സീറോയേ ഉള്ളൂ. അപ്പോൾ 1 ഡിജിറ്റ് മാത്രം ഫ്രാക്ഷനാക്കിയാൽ മതി. ഇവിടെ 32 and 5/10 എന്നാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5/10 എന്ന് പറയുമ്പം 1 സീറോയേ ഉള്ളൂ. അപ്പോൾ 1 സ്ഥാനം മാറി ഡെസിമൽ വരണം. അപ്പോൾ 32 അവിടെ ഉണ്ട്, പിന്നെ 0.5 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ആൻസേഴ്സാണ്. നമുക്ക് ആൻസറുകൾ എഴുതുന്നത് അണ്ടർലൈൻ ചെയ്യുവാണെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടൊക്കെ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 സീറോ ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ഡിജിറ്റുകൾ ഫ്രാക്ഷൻ ഫോമിൽ എഴുതുമ്പോൾ എഴുതണം. 3 മാത്രം ഇവിടെ 3 and 25/100 എന്ന് വരും. അപ്പോൾ 25/100 എന്ന് പറഞ്ഞാൽ 2 സ്ഥാനം മാറി ഡെസിമൽ കൊടുക്കുമ്പോൾ 0.25 എന്ന് വരും. അതായത് 3.25 എന്ന് വരും. ഇനി ഇവിടെ ആണെങ്കിലോ, ഇവിടെ 1, 2, 3 സീറോസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഇവിടെ 325 തന്നെ എടുക്കണം. ഇവിടെ മാറ്റിയിടാനൊന്നുമില്ല. 325/100 എന്ന് തന്നെ 1000 എന്ന് തന്നെ വരും. ഇസ് ഈക്വൽ ടു 0.325. ഇവിടെ 1 സീറോയും കൂടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരാൻ കാരണം അറിയാലോ, 3 സീറോസാണുള്ളത്. അപ്പോൾ 3 ഡെസിമൽ പ്ലേസ് മാറി വേണം പോയിൻ്റ് ഇടാനായിട്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആ ടെക്സ്റ്റ് ബുക്കിലെ ഡെസിമൽ മെത്തേഡ്സിൻ്റെ ഫസ്റ്റ് പേജിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാനായിട്ടൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. അതായത് നമുക്കൊരു ഡെസിമൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ പ്ലേസ് വാല്യൂ അനുസരിച്ച് നമ്മൾ എങ്ങനെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പേജിൽ പേജ് നമ്പർ 70, 71 നിങ്ങൾക്കത് കാണാം. അപ്പോൾ ജസ്റ്റ് അതും ടീച്ചർ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നിരിക്കുന്ന പ്രോബ്ലംസ് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നോക്കിയേ, ടീച്ചർ ഇവിടെ ജസ്റ്റ് ഒരു നമ്പർ എഴുതുക, 325. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ വളരെ ചെറിയ ക്ലാസ്സിലെ LP ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതിനകത്ത് വൺസ് എത്ര എണ്ണമുണ്ട്, എത്ര വൺസ് ഉണ്ട്, എത്ര ടെൻസ് ഉണ്ട്, എത്ര ഹൺഡ്രഡ്സ് ഉണ്ടെന്ന് അല്ലേ. നമുക്കറിയാം ഇതാണ് വൺസിൻ്റെ പ്ലേസ് അല്ലേ. ഓ എന്നിട്ടു വൺസിൻ്റെ പ്ലേസ്, ഇത് ടെൻസിൻ്റെ പ്ലേസ്, ഇത് ഹൺഡ്രഡ്സിൻ്റെ പ്ലേസ്. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? ഇതിനെ എങ്ങനെ 300 ഉണ്ട്. അപ്പോൾ 3 × 100 എന്ന് എഴുതാമല്ലോ. 3 × 100. ഓക്കെ, പ്ലസ് ഇനി അടുത്തത് എന്താ? 2 10s ഉണ്ട്. അപ്പോൾ എന്തെഴുതാം? 2 × 10 എന്ന് എഴുതാമല്ലോ. പ്ലസ് ഇനി എത്ര വൺസ് ഉണ്ട്? 5 വൺസ് ഉണ്ട്. 5 × 1. മനസ്സിലായോ? അപ്പോൾ 325 നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതാണ് ഈ കാണുന്നത്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3 × 100 300, 2 × 10 25 × 1 5. 300 + 20 320 320 + 5 325 എന്ന് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡെസിമൽ ഇല്ലാതെ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് ഇവിടെയുള്ളത്. ഇതിൻ്റെ ഡെസിമൽ ഫോംസിൽ വരുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമുക്ക് നോക്കാം, നമുക്ക് വേണമെങ്കിൽ ഇതിനെ 32.5 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 32.5 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചേ, ഇത് നമുക്ക് ചെയ്യാനായിട്ട് ഇവിടെ നോക്കണം. ഈ ഡെസിമലിന് മുമ്പുള്ളതിന് നമ്മൾ വൺസും
ടെൻസും കൊടുക്കണം. ഓക്കെ, അതായത് 2 1s ഉം 3 10s ഉം ആണുള്ളത്. ഇനി ഡെസിമൽ കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഇത് ഒരു സ്ഥാനം മാറിയാണ് ഡെസിമൽ കഴിഞ്ഞിട്ട് ഒന്നാമത്തെ പ്ലേസിൽ വരുന്നത്. അതിന് നമ്മൾ 1/10 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, കാരണം 5നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണല്ലോ 0.5 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 3 × 10s അല്ലേ, 10 പ്ലസ് ദെൻ 2 1s ആണുള്ളത്. സോ 2 × 1 പ്ലസ് ഇവിടെ എന്ത് വരും, 5 × 1/10. 5 × 1/10 ചെയ്ത് വരുമ്പോൾ 5 × 1 5 5/10 എന്ന് വരും. ടീച്ചർ ആദ്യം പറഞ്ഞായിരുന്നു 5/10 = എന്ത് വരും, 0.5 ആണ് വരുന്നത്, കാരണം 5 എന്നുള്ളത് എഴുതിയിട്ട് 1 0 ആണ്. അപ്പോൾ 1 സ്ഥാനം മാറി ഡെസിമൽ വരുമ്പോൾ 0.5 എന്ന് വരും. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇനി ടീച്ചർ വേറൊരെണ്ണം കൂടി ഇടാം. അതായത് ഇപ്പം 327.45. അപ്പോൾ ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷണൽ ഫോമിലാക്കാം, അല്ലെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് 1s ൻ്റെ പ്ലേസ്, ഇത് 10s ൻ്റെ പ്ലേസ്, ഇത് 100s ൻ്റെ പ്ലേസ്. ഇനി ഡെസിമൽ കഴിഞ്ഞ് വരുന്ന ആദ്യത്തത് 1/10, അടുത്തത് 1/100, കാരണം ഇത് ഡെസിമൽ കഴിഞ്ഞ് രണ്ടാമത്തെയാണ് വരുന്നത്, രണ്ടാമത്തെ പൊസിഷനിലാണ് 5 വരുന്നത്. അപ്പം 1/100, അങ്ങനെ 1/1000, അങ്ങനെ അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം, 3 × 100. ഓക്കെ, പ്ലസ് 2 × 10 പ്ലസ് 7 × 1 പ്ലസ് ഇനി 4 × 1/10 പ്ലസ് 5 × 1/100. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ ചോദിച്ചാൽ മാത്രം ഇങ്ങനെ എഴുതിയാലേ മതി. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ പ്ലേസ് വാല്യൂ അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്നാണ് ടീച്ചറോട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അത് ബോക്സുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് ഇതിനെ നമ്പേഴ്സിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ 70-71 പേജിലായിട്ട് ടേബിൾസിനകത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ടേബിൾ ഇവിടെ നമുക്ക് ദാറ്റ് ഈസ് ടു സേ ദ പൊസിഷണൽ വാല്യൂസ് ആർ ഓൾ ഡിമിനിഷ്ഡ് ടു എ 10th. ദ പ്ലേസ് ഷിഫ്റ്റ് 1 പ്ലേസ് ടു ദ റൈറ്റ്. ഈ ഫസ്റ്റത്തെ നോക്കിയേ, ഫസ്റ്റത്തത് അനുസരിച്ചിട്ട് ആ വാല്യൂ, അതായത് ഇവിടെ 1/10 പ്ലേസിലും 1/100 പ്ലേസിലും 1/1000 പ്ലേസിലും ഒന്നുമില്ല. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 300s ഉം 2 10s ഉം 5 1s ഉം. അപ്പോൾ ആ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 325 ആണ്, ഡെസിമൽ പ്ലേസ് ഒന്നുമില്ല. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇത് 3 10s 2 1s ദെൻ 1/10 പ്ലേസിൽ ഒരു 5 ഉണ്ട്. അപ്പോൾ അതെങ്ങനെ എഴുതണം, അപ്പോൾ ഇവിടെ വരുമ്പോൾ 32.5 എന്ന് വരും ആണല്ലോ. ഓക്കെ, ദിസ് ഹാപ്പൻസ് ഈച്ച് ടൈം വി ടേക്ക് 1/10. ഓക്കെ, ഇവിടുത്തെ അടുത്ത ടേബിളിൽ വരുമ്പോഴും ഇതുപോലെ തന്നെ 325, ഇത് 325 ആണ്. ഇനി ഇവിടെ 1/10 പ്ലേസിൽ 5 കിടപ്പുണ്ട്. അപ്പോൾ ഇത് 32.5 എന്ന് വരും, അത് അല്ലേ, 32.5 എന്ന് വരും. ഇനി ഇവിടെ വരുമ്പോഴോ, ഇത് വരുമ്പോഴോ, ഇവിടെ 1s ൻ്റെ പ്ലേസിലാണ് 3 കിടക്കുന്നത്. അപ്പോൾ 3 എന്ന് എഴുതും, ദെൻ ഡെസിമൽ കഴിഞ്ഞിട്ടാണ് 2 5 വരുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ലാസ്റ്റത്തെ ഇതെന്ന് പറഞ്ഞാൽ അടുത്ത നമ്പറാണ്, 1s ൻ്റെ പ്ലേസിൽ 0 ആണ്. 1s ൻ്റെ പ്ലേസിൽ 0 ദെൻ 1/10 പ്ലേസ്, 1/100 പ്ലേസ്, 1/1000 പ്ലേസ്. അപ്പോൾ 1/10 പ്ലേസ് എന്ന് പറയുന്നത് ഡെസിമൽ കഴിഞ്ഞ ആദ്യത്തെ പ്ലേസ് 3 വരും, ദെൻ 1/100 പ്ലേസിൽ 2 വരും, 1/1000 പ്ലേസിൽ 5 വരും. കണ്ടോ, അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് തന്നെ എഴുതിയിരിക്കുന്നതാണ്. അപ്പം നമ്മൾ നേരത്തെ കണ്ടപ്പം 3 × 100 2 × 10 5 × 1 എന്ന് എഴുതിയ സ്ഥാനത്ത് ഇവിടെ 100 10 1 എന്നും പറഞ്ഞ് ടേബിൾ വരച്ചിരിക്കുവാണ്. അപ്പോൾ എത്ര ഹൺഡ്രഡ്സ് ഉണ്ടെന്നുള്ളത് ഇവിടെ എഴുതുക. ഇപ്പോൾ ഇവിടെയൊന്നും എഴുതാത്തത് ഇവിടെയൊന്നും ഹൺഡ്രഡ്സ് ഇല്ല, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒന്നും എഴുതാത്തത്. അതുപോലെ തന്നെ ഇവിടെ ടെൻസും അവിടെ ഇല്ല, അപ്പം ഉള്ളത് മാത്രമാണ്. അതായത് 32.5 എന്ന് പറയുമ്പം ഇവിടെ നമുക്കറിയാം ഇത് 1s ൻ്റെ പ്ലേസും ഇത് 10s ൻ്റെ പ്ലേസുമാണ്. ഇനി ഇത് 1/10 പ്ലേസിലാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതേപോലെയാണ് നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം, പേജ് നമ്പർ 71. അപ്പോൾ നമുക്ക് പേജ് നമ്പർ 71 കാണുന്ന ടേബിളാണിത്. ക്യാൻ യു കംപ്ലീറ്റ് ദീസ് ടേബിൾ ആസ് എബോവ്? നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഇതിനെ കംപ്ലീറ്റ് ചെയ്യാമോന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് 476 എന്നുള്ള നമ്പറാണ്, 476
6 എന്നുള്ള നമ്പറാണ്. അപ്പോൾ ഫസ്റ്റത്തേനകത്ത് വൺസും ടെൻസും ഹൺഡ്രഡ്സിൻ്റെയും പ്ലേസിലുണ്ട്, ഇവിടെ ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതിലേക്ക് വരുമ്പം എന്ത് വരും? അടുത്തതിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരെണ്ണം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 4 വരും അല്ലേ, 4 ടെൻസും 7 വൺസും, പിന്നെ മിച്ചമുള്ള 6 ഇവിടെ എഴുതും. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 47.6 എന്ന് കിട്ടും, ആണല്ലോ. ഇനി നമുക്ക് ഈ 4 നമുക്ക് 1 4 ആക്കാം, 7 1/10 പ്ലേസിലാക്കാം, 6 1/100 പ്ലേസിലാക്കാം. അപ്പോൾ അതെന്തായി വാല്യൂ? 4.76 എന്നായി. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ തീർന്നു. ഇനി നമ്മളെല്ലാം ഡെസിമൽ കഴിഞ്ഞിട്ടുള്ളതാക്കുക, 4 7 6. അപ്പോൾ എങ്ങനെ വരും? 0. കാരണം വൺസിൻ്റെ പ്ലേസിലും ടെൻസിൻ്റെയും ഹൺഡ്രഡ്സിൻ്റെയും പ്ലേസിലും ഒന്നുമില്ല. സോ 0.476 എന്നാക്കി. ഇനി ഒരെണ്ണോടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ഇവിടെ എഴുതണം 4 7 6. അതെങ്ങനെ നമ്മൾ എഴുതും? അപ്പോൾ അത് എഴുതേണ്ടി വരുമ്പം നമ്മൾ നോക്കണം, ഇവിടെ വൺസിൻ്റെ പ്ലേസ്, ടെൻസിൻ്റെ പ്ലേസ്, ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ ഒന്നുമില്ല, 0 ഇട്ടു. ഇനി 1/10 പ്ലേസിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അവിടെയും 0 ഇടണം. അവിടെ 0 ഇട്ടില്ലെങ്കിൽ നമ്മുടെ വാല്യൂ മാറിപ്പോവും. കാരണം അവിടെ 0 ഇടാതെ 0.476 ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ആയിപ്പോവും, ഇതും സെയിം ആയിപ്പോവും. അപ്പോൾ അങ്ങനെയല്ല വരേണ്ടത്, കാരണം ഇവിടെ 1/10 പ്ലേസിലൊന്നുമില്ല. അപ്പോൾ അവിടെ നമ്മൾ 0 ഇട്ടു, ദെൻ 4 7 6 എന്ന് എഴുതി. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ പുസ്തകത്തിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ടേബിൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ ടേബിൾ നിങ്ങൾ ചെയ്ത് നോക്കണം, കാരണം അത് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്കിത് ഈ ഡെസിമൽ ഫോംസ് തരുന്നതിന് എങ്ങനെ നമ്മൾ ഫ്രാക്ഷൻസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നുവെന്നും അല്ലെങ്കിൽ അതിനെ ഫ്രാക്ഷൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾക്ക് അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി ഇതിൻ്റെ താഴെയുണ്ട്, എക്സ്പ്രസ് ദീസ് ഇൻ ഡെസിമൽ ഫോംസ് ഓൾസോ. അപ്പോൾ ഇതിനെ ഡെസിമൽ ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ ചെയ്യുന്ന പോലെ ആദ്യം നമുക്ക് വേണം, ഇവിടെ 10 അപ്പോൾ 0 ഒരു 0 ഉള്ളൂ, ഒരു 0 ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ 6 മാത്രം ഫ്രാക്ഷൻ ഫോമിൽ ഇവിടെ 47, അതായത് 47.6/10 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 47.6 എന്ന് വരും. അപ്പം നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ. ഇത്രയും ടീച്ചർ പറഞ്ഞു തന്നപ്പോൾ തന്നെ ഈ തന്നിരിക്കുന്ന 4 ചെയ്യാൻ മാത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഇത് കണ്ട്, ഒന്നുകൂടി ഇത് തറവായതിന് ശേഷം ഇതൊന്നുകൂടി ചെയ്ത് നോക്കണം. ആൻസർ കറക്റ്റാണോ എന്നറിയാൻ മാത്രം നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി, ബാക്കി നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ അടുത്തത് വരുമ്പോഴോ, ഇവിടെ 2 ആണുള്ളത്. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ ഈ 76 നമുക്ക് ഫ്രാക്ഷൻ ഫോമിലേക്ക് എഴുതാം, 4 മാറ്റി എഴുതാം. അതായത് 4 and 76/100, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.76 എന്ന് വരും. ഇനി അടുത്തത് ഇവിടെ 3 1 2 3 ആണുള്ളത്. 3 വരുമ്പം അപ്പോൾ ഇവിടെ 3 ആണുള്ളത്. അപ്പോൾ ആ 3 നമുക്ക് ഇങ്ങനെ എഴുതാൻ മാത്രമേ പറ്റത്തുള്ളൂ, 476/1000 ഈസ് ഈക്വൽ ടു 3 സ്ഥാനം മാറണം, 1 2 3 എന്ന് വെച്ചാൽ 0.476 എന്ന് വരും. അതിന് നമ്മളിവിടെ 0.476 എന്ന് വേണം എഴുതാനായിട്ട്. ഇനി അടുത്തത് വരുമ്പോൾ നോക്കിയേ, ഇവിടെ 1 2 3 4 എന്നുണ്ട്, 4 ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെയും ഈ പറഞ്ഞ പോലെ 476/10,000 എന്ന് എഴുതാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ 4 മാറി ഡെസിമൽ കൊടുക്കണം, അതായത് 1 2 3 4. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇപ്പോൾ അറിയാതെ ഇട്ട് പോകരുത്, കാരണം നമ്മൾ പേനയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, അതവിടെ കിടക്കും അല്ലേ. അപ്പം ആൻസറൊക്കെ ടീച്ചേഴ്സ് ചെക്ക് ചെയ്യുമ്പം പെട്ടെന്ന് അത് റോങ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അറിയാതെ പോലും പേന വെച്ച് ഇതുപോലെ നമ്മൾ കുത്തിടരുത് കേട്ടോ. ഓക്കെ, അപ്പം 1 2 3 4 പ്ലേസ് മാറണമെങ്കിൽ 1 2 3, അപ്പോൾ 1 ഇവിടെ ഇട്ട് കൊടുക്കണം, എന്നാലേ ഉള്ളൂ 4 മാറ്റി നമുക്ക് ഡെസിമല് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നോക്കിയേ, 4 7 6 എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡെസിമലിടാൻ സ്ഥലമില്ല. 4 പ്ലേസ് മാറണം എന്നുണ്ടെങ്കിൽ ഇവിടെ 1 കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം ഇവിടെ നമ്മൾ ഡെസിമൽ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ഇവിടെ ആദ്യം 1 കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ 0.0476 എന്ന് പറയും
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ ഫ്രാക്ഷൻസിനെ, ഈ ഫ്രാക്ഷൻസിനെ നമ്മൾ എന്തിലേക്കാക്കി, നമ്മളിതുപോലെ ഡെസിമൽ ഫോംസിലേക്ക് ആക്കാനായിട്ട് പഠിച്ചു. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത് നൗ എ ക്വസ്റ്റ്യൻ ഇൻ ദ അതർ ഡയറക്ഷൻ. ഓക്കെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇനി നമ്മളോട് ചോദിക്കാൻ പോവാണ്. ഇത് വാട്ട് ഇസ് എ ഫ്രാക്ഷണൽ ഫോം ഓഫ് 327.45. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നിട്ട് നമ്മളിതിൻ്റെ ഫ്രാക്ഷൻ ഫോമും കൂടെ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സിമ്പിളാണല്ലേ. അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ 4.5 എന്ന് പറയുമ്പം, 0.45 എന്ന് പറയുമ്പം എത്ര ഡെസിമൽ പ്ലേസ് മാറിയാണ് പോയിൻ്റ് കിടക്കുന്നത്? 2 ഡെസിമൽ പ്ലേസ് മാറിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ബൈ 100 ആണ് വരേണ്ടത് അല്ലേ. 100-ന് 2 സീറോസ് ഉള്ളത്. അപ്പോൾ നമുക്ക് 327.45 എന്നുള്ളതിനെ ഫ്രാക്ഷൻ ഫോമിലാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 327 അല്ലേ, 327 ആൻഡ് ദെൻ 45/100 എന്ന് എഴുതണം. അപ്പോൾ ഇത് ഡെസിമൽ ഫോമിലായി അല്ലേ. അപ്പോൾ ഇതിനെ ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം. ഇനി ഇതിനെ നമുക്ക് എങ്ങനെയും കൂടി ആക്കാം, അല്ലെങ്കിൽ 327.45 അതായത് സോറി 32745/100 എഴുതുന്നതും എന്ത് തന്നെയാണ്, ഈ 2 ഡെസിമൽ പ്ലേസ് മാറിയുള്ള ആൻസറാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഡെസിമൽ ഫോമിൻ്റെ ഫ്രാക്ഷൻ ഫോമാണ് ഇത് അല്ലേ. അപ്പോൾ ഫ്രാക്ഷൻ ഫോം ഇവിടെ 32745/100 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അടുത്തത് ചോദിച്ചിരിക്കുന്നത് ഇതാണ്, 327.045 എങ്ങനെ നമുക്ക് ഫ്രാക്ഷൻ ഫോമിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, 327.045. വാട്ട് എബൌട്ട് 327.0? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഇതിനെ എങ്ങനെ നമുക്ക് ഫ്രാക്ഷൻ ഫോമിലാക്കാം. അപ്പോൾ ഇത് ഫ്രാക്ഷൻ ഫോമിലാക്കാൻ ഒന്ന് നോക്കണ്ട, ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര ഡെസിമൽ പ്ലേസ് മാറിയിട്ടുണ്ട്. 1, 2, 3. 3 ഡെസിമൽ പ്ലേസ് എന്ന് പറയുമ്പോൾ 3 സീറോ ഉള്ളത് എന്തിനാണ്? 1000-നാണ്. അപ്പോൾ ഈ 1000 വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷേ ഇതിനെ അല്ല ഡിവൈഡ് ചെയ്യേണ്ട, ഈ ഡെസിമൽ ഇല്ലാത്തതിനെ, അതായത് ഈ ഡിജിറ്റിനെ വേണം എന്ത് ചെയ്യാനായിട്ട്, 1000 വെച്ച് ഡിവൈഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഡിജിറ്റിനെ 1000 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 327.045 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഏതിൻ്റെ? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. യെസ്. അപ്പോൾ ഇതുപോലെ നമുക്ക് തന്നിരിക്കുന്ന ഡെസിമൽ നമ്പേഴ്സിനെ നമുക്ക് എന്താക്കണം, ഡെസിമൽ നമ്പേഴ്സിനെ ഫ്രാക്ഷണൽ ഫോമിലാക്കാനായിട്ട് നമ്മൾ പഠിച്ചു. ഫ്രാക്ഷണൽ ഫോമിൽ തന്നാൽ നമുക്കതിനെ ഡെസിമലാക്കാനും, ഡെസിമൽ ഫോമിൽ തന്നാൽ ഫ്രാക്ഷൻ ആക്കാനും നമ്മൾ ഈ ഒരു പാർട്ടിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പേജ് നമ്പർ 71, അതായത് ഇതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നോക്കിയേ, 1 45.6. അപ്പോൾ ഇതിനെ എന്താ എന്താക്കണം? ഫ്രാക്ഷൻസ് ആക്കണം. ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ്, ഇവിടെ തന്നെ ചെയ്ത് പോകാനുള്ളതേ ഉള്ളൂ. 45.6 എന്ന് പറയുമ്പം ഇവിടെ 0.6 ആണ് അല്ലേ. ഓക്കെ, ഫസ്റ്റ് തന്നെ 45.6 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്താക്കണം? ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റണം. ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ 0.6 എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനമേ മാറിയിട്ടുള്ളൂ, ഒരു ഡെസിമൽ പ്ലേസേ മാറിയിട്ടുള്ളൂ. അപ്പോൾ 1 0 ഉള്ളത് 10-നാണ്. അപ്പോൾ ഈ ഡിജിറ്റ് ഫുള്ളായിട്ട് അങ്ങ് എഴുതണം, 456/10 എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ടും എഴുതാം. അതായത് ഇപ്പം നമ്മൾ ഇതിനകത്ത് നിന്നാണെങ്കിൽ 45.6/10 എന്ന് വരും. ഈസ് ഈക്വൽ ടു 456/10. ഇത് രണ്ട് സെയിം തന്നെയാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 45.06. അപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ എങ്ങനെ എഴുതാം? ഇവിടെ 2 ഡെസിമൽ പ്ലേസ് മാറിയാണ് കിടക്കുന്നത്. അപ്പോൾ 2 സീറോ എന്ന് പറഞ്ഞാൽ 100-നാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റയടിക്ക് ഇങ്ങനെ എഴുതിയാലും മതി. 45.06, അതായത് 4506/100. ഇതിനെ ഡെസിമൽ ഫോമിലാക്കുന്നതാണ് ഇത്. ഓക്കെ, അടുത്തത് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 45.67 ഈസ് ഈക്വൽ ടു, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 4567/100. ഇവിടെ 2 0 ആണ്, 2 0 ഉള്ളത് എന്തിനാണ്? 100-നാണ്. ഓക്കെ, അടുത്ത നാലാമത്തത് 4.506.
ഇസ് ഈക്വൽ ടു, ഇതെല്ലാം കൂടെ ഒരുമിച്ച് എഴുതുക, 4506 ഡിവൈഡഡ് ബൈ എത്ര ഡെസിമൽ പ്ലേസ് മാറിയാണ്, 3 ഉണ്ട്, അപ്പോൾ 1000 അല്ലേ, 1000. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തത് 456.07. അപ്പോൾ ഇവിടെ വരുമ്പം എന്ത് ചെയ്യണം, 456.07 എന്ന് പറയുമ്പം 2 ഡെസിമൽ പ്ലേസ് മാറിയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടെ നമ്മൾ ആദ്യം ഒരുമിച്ച് എഴുതണം, 456.07 ഡിവൈഡഡ് ബൈ 100. അപ്പം 45,607 ഡിവൈഡഡ് ബൈ 100 എന്നുള്ളതാണ് ഇതിൻ്റെ ഫ്രാക്ഷൻ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത്, അതായത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എങ്ങനെയാണ് ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ ഡെസിമൽ ഫോമിലേക്ക് ആക്കുന്നതും, അതുപോലെ തന്നെ അവസാനമായപ്പോൾ നമ്മളതിനെ തിരിച്ച് ഡെസിമൽ നമ്പേഴ്സിനെ എങ്ങനെ ഫ്രാക്ഷണൽ ഫോമിലേക്ക് ആക്കാമെന്നുള്ളതും നമ്മൾ കണ്ടു. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നും വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ, നിങ്ങളുടെ റഫ് ബുക്കിലൊക്കെ നിങ്ങളിത് ചെയ്ത് പഠിക്കണം, ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്കിത് തറവായിക്കോളും, നിങ്ങളൊരു കാലത്ത് നിങ്ങളിത് മറന്നും പോകത്തില്ല. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്കിനി അതിൻ്റെ മൾട്ടിപ്പിൾസ്, ഡെസിമൽ നമ്പേഴ്സ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ ഡെസിമൽ മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്കത് കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.